മുസ്ലിം ലീഗിന് സിപിഎം സംസ്ഥാന സെക്രട്ടറി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട കാര്യമില്ല എന്ന് സങ്കടത്തോടെ പറയുകയാണ് യഥാർത്ഥത്തിൽ സിപിഐയുടെ സംസ്ഥാന സെക്രട്ടറി അല്ലെ. അതിനൊരു ഉള്ളിലൊരു സങ്കടമാണ്. അത് എങ്ങാനും ഇനി ലീഗ് ഈ സർട്ടിഫിക്കറ്റും ഒക്കെ വർദ്ധിച്ച് സിപിഎമ്മിന് ഇടതുമുന്നണിയിലോട്ട് അത് വന്നാൽ സിപിഐയുടെ കാര്യം കണ്ടപ്പോയാണ് മുന്നണിയുടെ മൂന്നാം കക്ഷിയാകും എന്നുള്ള കാര്യം 100%. ജോസ് കെ മാണി പറയുമ്പം ഒരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഏതാണ്ട് എല്ലാ ജില്ലകളിലും സാന്നിധ്യമുള്ളത് പാർട്ടി എന്നുള്ള നിലയിൽ സിപിഐക്ക് ഗുണകരമാകുന്നു. പക്ഷെ ഇതങ്ങനെയല്ല സംഭവിക്കാൻ പോകുന്നത്. ഇടതുമുന്നണിയിലേക്ക് ലീഗ് വന്നു കഴിഞ്ഞാൽ പിന്നെ മലബാർ ലീഗ് തൂത്തുവാരി കൊണ്ടുവരും. ലീഗിൽ കിട്ടുന്ന സീറ്റ് മുഴുവൻ സീറ്റിലും ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുഴുവൻ സീറ്റിലും ജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അക്കാര്യത്തിലൊരു തർക്കവുമില്ല. 27 സീറ്റ് ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. കാരണം ഇപ്പോഴും ലീഗ് ജയിക്കുന്നത് ലീഗിന്റെ 90% സീറ്റുകളിലും ലീഗ് ജയിക്കുന്നത് ലീഗിന്റെ വോട്ടുകൊണ്ട് തന്നെയാണ്. അതെ അതെ, ലീഗിന്റെ വോട്ടുകൊണ്ട് തന്നെയാണ്. അവിടെ കോൺഗ്രസിന്റെ വോട്ട് വളരെ തുച്ഛമാണ്. കോഴിക്കോട് ജില്ലയിലും കാസർഗോഡ് അത്ര മാത്രമേ ഉള്ളൂ. ബാക്കി മലപ്പുറത്ത് ലീഗിന്റെ വോട്ടാണ്, ഉറപ്പായും ലീഗിന്റെ വോട്ടാണ്. ലീഗിന്റെ വോട്ടിലാണ് കോൺഗ്രസും ചെയ്യുന്നത് ജയിക്കുന്നത്. ഇനി അത് സി പി എമ്മിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായി സി പി എമ്മിന്റെ ഇടതുമുന്നണിയുടെ വോട്ടും കൂടി നല്ല ഭൂരിപക്ഷത്തിൽ മലബാർ ഇടതുപക്ഷത്തിന് അനുകൂലമായ ഒരു വികാരമുണ്ടോ? അതൊക്കെ മാത്രമല്ല, തെക്കോട്ട് അവർ പല ജില്ലയിൽ മത്സരിക്കുന്ന സീറ്റുകളിലും ഒക്കെ അവർ ഏതോ സീറ്റ് മത്സരിക്കുന്നോ ലീഗിന് എന്റെ ഒരു കണക്കൂട്ടില് ലീഗ് ഏത് സീറ്റിൽ മത്സരിച്ച് എൽ ഡി എഫിൽ നിന്ന് മത്സരിച്ചാലും ലീഗ് നിർത്തുന്ന സ്ഥാനാർത്ഥികൾ ഉറപ്പായി ജയിക്കാനുള്ള സാധ്യത. അല്ല, അത് സി പി ഐ തിരിച്ചറിയുന്നുണ്ട്. സി പി ഐക്ക് പിന്നെ ഈ പറയുന്ന സി പി ഐ പറയുന്ന ഒരു ന്യായം നേരത്തെ മാണി ഗ്രൂപ്പ് വരുന്ന അവസരത്തിൽ അതുപോലെ അഴിമതിക്കാരെന്ന് വിളിച്ചാൽ നിങ്ങൾ സ്വീകരിക്കുന്നു, ഇപ്പോൾ ഇതാ ലീഗ് വർഗീയ കക്ഷി എന്ന് വിളിച്ചവർക്ക് ഇപ്പോൾ എന്തൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു. ഇതെല്ലാം പക്ഷെ സി പി ഐക്ക് ഉണ്ടാകുന്നത് ഒരു ആശങ്കയുടെ ഫലമായിട്ടുള്ളതാണ് എന്നുള്ളത്. അതിനകത്തിപ്പോ അവർ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ലീഗിന്റെ സഹായം സി പി ഐക്കും കിട്ടത്തില്ലേ, എൽ ഡി എഫിലെ ഓരോ കക്ഷിക്കും കിട്ടത്തില്ലേ. അങ്ങനെ വരുമ്പോൾ ചിലപ്പോ ചില സീറ്റിന്റെ കാര്യത്തിൽ ചില ധാരണകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ പിന്നെ ഉണ്ടായേക്കാം. സി പി ഐയെ സംബന്ധിച്ചിടത്തോളം ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷി എന്നുള്ള ഒരു കക്ഷി അത് എന്തായാലും നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ്. അതിനകത്ത് ചെറിയ ഒരു നീക്കുപോക്ക് ഉണ്ടാവുമെന്ന് ഒഴിച്ചാൽ ലീഗ് വരുന്നത് കൊണ്ട് എൽ ഡി എഫിന് മൊത്തത്തിൽ അതിന് ഗുണകരമാണ് ഓരോ കക്ഷിക്കും. പക്ഷെ ലീഗ് ഈ പറയുന്നത് പോലെ അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്തത് കൊണ്ടോ ലീഗിനെ സ്വാഗതം ചെയ്തത് കൊണ്ടോ ഒന്നും ലീഗ് ചാടി ഇറങ്ങി പുറപ്പെടുകയൊന്നുമില്ല. കളമുരുക്കലാണ് അത്രേ ഉള്ളൂ. ഒരു സാഹചര്യം വന്നാൽ ലീഗിന് വരാം എന്നുള്ള സൂചനയാണ്. ലീഗിൽ തന്നെ അതിനകത്ത് രണ്ടാഭിപ്രായമുണ്ട്. നേരത്തെ തന്നെ ഒരു വിഭാഗം ആളുകൾ അധികാരമില്ലാതെ എങ്ങനെ പിടിച്ചു നോക്കുക എന്നൊക്കെ ഉള്ള ചർച്ചയുടെ ഭാഗമായി നമുക്ക് അങ്ങോട്ട് പോയാലോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. പക്ഷെ ലീഗിന് അങ്ങനെ അധികാരം മുഖ്യം എന്നുള്ള ഒരു ദുഷ്പേര് അതിനകത്ത് ഉണ്ടാകുമെന്നുള്ളതാണ്. അപ്പോ ലീഗ് യഥാർത്ഥത്തിൽ ഒരു സാഹചര്യം കാത്തിരിക്കുന്നു. ഒരു അങ്ങനെ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നാൽ സ്വാഭാവികമായി അവർക്ക് ചിന്തിക്കാം. അങ്ങനെ ചിന്തിക്കുന്ന ഘട്ടത്തിൽ നിങ്ങൾ ആശങ്കപ്പെടാതെ ചിന്തിച്ചുകൊള്ളൂ എന്നാണ് സി പി എം ഉദ്ദേശിച്ചത്. നിങ്ങൾ വർഗീയ പാർട്ടിയൊന്നുമല്ല, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ധാരണയില്ല. അദ്ദേഹം പിറ്റേ നാളെ ക്ലാരിഫിക്കേഷനും തന്നു, വർഗീയ പാർട്ടി അല്ല എന്ന് പറഞ്ഞത് നാളെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയല്ല, അത് സ്വാഗതം ചെയ്യുന്നതുമല്ല. ഒരു നിലപാട്, നിങ്ങൾ നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലത് എന്ന് പറയുന്നു. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോ കോൺഗ്രസിന് കഴിഞ്ഞ തവണത്തെ പ്രകടനം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സ്വാഭാവികമായി ലീഗിന് മറിച്ച് ചിന്തിക്കാം. കാരണം ഭാവി എന്ത് എന്നുള്ള ഒരു സംശയം ഉണ്ടാകുമല്ലേ. അപ്പോ ഭാവി എന്ത് എന്ന് ചിന്തിക്കേണ്ടി വരുന്ന ഒരു ഘട്ടത്തിൽ ഈ പണ്ട് സി പി എം ഞങ്ങളെ വർഗീയ പാർട്ടി എന്ന് വിളിച്ചിരുന്നതല്ലേ എന്ന് ചിന്തിച്ചു നിൽക്കണ്ട. ഇപ്പോൾ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നു വർഗീയ പാർട്ടിയല്ല, ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയായിട്ടാണ് ലീഗിനെ കാണുന്നത് എന്ന് സി പി എം ഒഫീഷ്യലായി പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പൊ പിന്നെ ആശങ്ക വേണ്ട. അതിനുള്ള ഒരു സാഹചര്യം തന്നെ ഉണ്ടായത് എന്താ, എന്തുകൊണ്ടാ ഇപ്പൊ ഇത് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവർദ്ധൻ പറയാനുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നത്, രാജ്യസഭയില് പൗരത്വ ബില്ലിന് ബില്ല് സ്വകാര്യ ബില്ലായിട്ട് ബി ജെ പി അവതരിപ്പിച്ചപ്പോൾ അവിടെ ആ ബില്ലിനെ എതിർക്കാൻ, ആ അവതരിപ്പിച്ച സമയത്ത് ബില്ലിനെ എതിർക്കാൻ അവിടെ കോൺഗ്രസിന്റെ ആരും ഇല്ലായിരുന്നു. അതിനുശേഷമാണ് അത് വഹാബ്, അവിടെ ലീഗിന്റെ രാജ്യസഭാ മെമ്പറായ വഹാബ് അവിടെ ശക്തമായി അതിന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. അതിനെ ഉദ്ദേശിച്ചാണ് ബന്ധപ്പെട്ട് അങ്ങനെ കോൺഗ്രസ് ഇല്ലാതിരുന്നത് സമ്മതിക്കുന്നുണ്ട്. കാരണം ലീഗ് ഒരുപാട് തിരുത്തൽ ശക്തിയാകുന്നുണ്ട്. അതൊക്കെയാണ് വിവിധ ഭാഷ പറയാതിരുന്ന കാരണം. ഇപ്പോ
ഗവർണറുടെ വിഷയത്തിൽ നിയമസഭയിലെ ഓരോ വിഷയത്തിലും ഗവർണർ സംഘിയല്ല എന്ന് കെ സുധാകരൻ അടക്കം ഉറക്കെ പ്രഖ്യാപിക്കുമ്പോ ഇവിടെ കാവ്യവൽക്കരണം നടപ്പിലാക്കുക എന്നുള്ള അതെന്താ പാവം ആരും പോകുമ്പോൾക്കാരുടെ ഉള്ളിന്റെ ഉള്ളിൽ പോലും ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞു പ്രചരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ അത് അങ്ങനെയല്ല എന്ന് ലീഗ് പറയുന്നുണ്ട്. അവിടെയാണ് വിഴിഞ്ഞ നഗരത്തിന്റെ കാര്യത്തിലും ഇങ്ങനെയൊരു നിലപാടില്ല എന്നുള്ള നിലപാടെടുത്തിരുന്നു. അപ്പോ അത് മാത്രമല്ല ശശി തരൂരിനെ ഒറ്റപ്പെടുത്തുന്നത്, ശശി തരൂരിനെ മുൻനിരയിൽ കൊണ്ടുവരണം, ശശി തരൂരിനെ നേതൃസ്ഥാനത്ത് കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെടുന്ന ലീഗാണ്. പിന്നെ അതും പോരാ, ഞാൻ പിന്നെ സുധാകരന്റെ സംഘിപ്രേമം, സുധാകരന്റെ ആർ എസ് എസ് അതിനോടുള്ള പ്രേമം, അതിനെ കുറിച്ച് വളരെ വ്യക്തമായി നിശ്ചിതമായി വിമർശിച്ചതാണ് ലീഗ്. മറ്റൊരു ഒരു ഘടകക്ഷികൾ അതെ, ലീഗ് യഥാർത്ഥത്തിൽ ഇപ്പോ യു ഡി എഫിൽ ഒരു തിരുത്തൽ ശക്തിയായി നിൽക്കുന്നുണ്ട്. ആ ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് നാളെ ലീഗിൽ നിന്ന് മാറി ചിന്തിക്കേണ്ടി വന്നാൽ ഇവിടെ സ്പേസ് ഉണ്ട് എന്ന സന്ദേശമാണ് കൈമാറിയത്. നേരത്തെ തന്നെ ഇപ്പൊ ജയരാജനൊക്കെ അത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി, ലീഗിന് അത്തരം ചർച്ചകൾ സജീവമായി നടക്കുന്നുണ്ട്. ലീഗിലെ ഒരു വിഭാഗം ആളുകൾ അങ്ങോട്ട് പോകണം, കാരണം ഇപ്പോഴത്തെ പോക്ക് പോയാൽ കോൺഗ്രസ് ഇപ്പൊ ശശി തരൂരൊക്കെ വരുമ്പോ ഇതിലൊരു മാറ്റം ഉണ്ടാകുമെന്ന് ലീഗ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതൊരു പാർട്ടി കോൺഗ്രസ് സമ്മതിക്കട്ടെ, അവിടെയാണല്ലോ പ്രശ്നം. മാറ്റം എന്ന് പറയുന്നത് സാധ്യമാകാതെ ഈ ഇപ്പോഴത്തെ ഒരു നേതൃത്വത്തെ കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജയിക്കാനാകുമോ എന്നുള്ള ആശങ്ക അവർക്കുണ്ട്. മലർപ്പം പൊടിക്കാരന്റെ സ്വപ്നമല്ലേ സുധാകരനും സതീശനും ഒക്കെ കാണുന്നത്? അവര് നേതൃത്വം കൊടുക്കുന്ന മുന്നണി അവരെ അതിലേക്ക് പ്രേരിപ്പിച്ചത്, അവർക്ക് അങ്ങനെ ആ ഒരു ചിന്തയിലേക്ക് അവരെ പ്രേരിപ്പിച്ചതിന് കുറ്റമൊന്നും പറയണ്ട. കാരണം തൃക്കാക്കരയില് വിജയിച്ചു, പഞ്ചായത്തുകളില് അതിനുശേഷം വന്ന പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പിലൊക്കെ പറയുന്നത് അവര് സീറ്റുകൾ നേടി. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അവര് മലപ്പൂമ്പൊടിക്കാരന്റെ സ്വപ്നം, അവര് പൂമ്പൊടിക്കാരനേക്കാളും വലിയ സ്വപ്നം അവർ കാണാൻ ആ ഒരു സാഹചര്യത്തിലാണ് അവര്. അപ്പൊ അതുകൊണ്ട് ലീഗ് തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നിടത്തോളം കാലം അവർ ലീഗിന്റെ ചില അഭിപ്രായങ്ങൾക്ക് അവര് വഴങ്ങി കൊടുത്തേ പറ്റൂ. ഇല്ലെങ്കിൽ യു ഡി എഫ് എന്ന മുന്നണി കോൺഗ്രസിനെ പോലും നിലനിർത്തുന്നത് ലീഗാണ്. ലീഗിന്റെ ആ ഒരു അവരുടെ നയങ്ങളും അവരുടെ സപ്പോർട്ടും അവരുടെ വോട്ടും അതാണ് കോൺഗ്രസിന്റെ പല മണ്ഡലങ്ങളിലും പല എം എൽ എ മാർക്കും ലീഗിന്റെ വോട്ട് കൊണ്ടാണ് പല എം എൽ എമാരും ജയിച്ചിരിക്കുന്നത്, സംശയമുണ്ടോ? അപ്പൊ ആ ഒരു രീതിയിൽ വരുമ്പോൾ ഇത് ലീഗിനെ യഥാർത്ഥത്തിൽ ഇന്നലെ ഗോതമാസ് പറഞ്ഞിട്ടുണ്ട്, ഇത് മുന്നണിയിലേക്കുള്ള ഒരു പ്രവേശനത്തിന്റെ കാര്യമല്ല, പക്ഷെ അവരെടുത്ത നിലപാടിനെയാണ്. നല്ലത് ചെയ്യുന്നതിനെ നല്ലത് തന്നെ പറയണം, തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറയണം. ഭാവിയിലേക്കുള്ള ഒരു വാദം തീർക്കുന്നുള്ളൂ. അതിനെ സി ബി ഐ പോലും അതിനെ അങ്ങനെ എതിർക്കേണ്ട കാര്യം പിന്നെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവര് പറയും എതിർക്കുന്നില്ല എന്ന്.